Hi friends, in this video, you can see a Kidilam Fortuner. That is why we have a shape or an option for Fortuner. It is a manual transmission, a four-wheel drive option for Fortuner. That is why we have a face. That is why we have a new shape. This is the 14 model, the original Kerala registration. അതായത് 12 13 14 15 16 കാലഘട്ടം വരെ ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു ശേഷമാണ് നമുക്ക് ഇപ്പോ കാണുന്ന ലെജൻഡറി അതേപോലത്തെ ഷേപ്പിൽ വരുന്ന ഫോർച്യൂണറിന്റെ ഷേപ്പിലൊക്കെ വാഹനം 17 മുതലാണ് നമുക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ 14 വരുന്ന ഈ ഒരു ഫോർച്യൂണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിൽ ഫോർച്യൂണറിന്റെ മൈലേജ് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ആണ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഒരു 13 കിലോമീറ്റർ ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. ഒരു നമ്മൾ ടൗൺ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 10 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗിയർ ബോക്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2012 13-ലൊക്കെ രണ്ട് ഗിയർ ബോക്സും വരുന്നുണ്ട്, 5-സ്പീഡും വരുന്നുണ്ട്, 4-സ്പീഡും വരുന്നുണ്ട്. 13-ന് ശേഷം 13-8 മാസത്തിന് ശേഷം 5-സ്പീഡ് ഗിയർ ബോക്സും മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോർച്യൂണർ ഈ 13-12-11 കാലഘട്ടത്തിൽ വരുന്നതിനെക്കാട്ടിലും മൈലേജ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു വാഹനത്തിന് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു വാഹനം തന്നെയാണ് 14-ന് ശേഷം വരുന്ന ഫോർച്യൂണറുകൾ. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ഫോർ വീൽ ഡ്രൈവ് അല്ല, ടൂ വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ ഒരു വാഹനം. അതിലുപരി ഈ ഒരു വാഹനത്തിൽ ഒട്ടനവധി ഫിറ്റിങ്സ് ഉണ്ട്. ഈ ഒരു അലോയ് വീല് കണ്ടങ്ങൾ ഏകദേശം 2 ലക്ഷം രൂപയോളം എക്സ്ട്രാ അഡീഷണൽ ചിലവാക്കിയതാണ് ഈ ഒരു അലോയ് വീലും ടയറും നാലെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടഡ് സാധനമാണ് ഇത്, നമ്മളൊരു കസ്റ്റമർ ഏൽപ്പിച്ച വാഹനമാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇത്രയും എക്സ്പെൻസ് വന്ന ഒരു അലോയ് വീലും ടയറും ആണ്. അത് ഈ സംഭവം ഈ ഒരു വാഹനത്തിൽ കാണാനുമുണ്ട്. അടിപൊളി കിടിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലൻ ലുക്ക്. എങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഡയറക്റ്റ് കാണാൻ ഒരു ഭീകര വാഹനമായിട്ട് തന്നെ നമുക്ക് തോന്നും ഈ ഒരു അലോയ്വീലും ടയറൊക്കെ കൂടെ ആവുമ്പോൾ. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ബമ്പറിൽ വരുത്താൻ സാധ്യത കൂടുതലാണ്. അതായത് ഈ ഒരു ഇത്രയും സൈസ്, 20 സൈസാണ് ഈ ഒരു അലോയ്വീലും ടയറും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബമ്പറിലും ഈ ഒരു ഭാഗം കൊണ്ട് മടുകാറിൻ്റെ ഈ ഒരു ഫ്ലാപ്പുമൊക്കെ നമ്മൾ നന്നായിട്ട് ഓടിക്കുമ്പോൾ വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ കമ്പനി അലോയ്വീലും ടയറും നമ്മൾ തരുന്നതാണ്. ഇതിൻ്റെ കസ്റ്റമർ കയ്യിലുണ്ട്, അത് നമ്മൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത വാഹനമല്ല, ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വന്ന വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നി ഇപ്പോൾ റെഡിയിൽ ഇവിടെ ഉണ്ടാകുന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് ചെയ്തത് ഇതാണോ, ബമ്പറിൽ വരുന്ന TRD കിറ്റ്, ഈ സ്കേർട്ടിങ് ഇതിന് അഡീഷണലി ചെയ്തതാണ്. അതിൻ്റെ TRD എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് ഫോർച്യൂണറിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ എടുത്ത് എല്ലാ ഭാഗവും കാണിക്കുന്നില്ല. ഇതാണോ, ഹെഡ്ലൈറ്റിലും ഗ്രില്ലിലും ബമ്പറിലും ഈ ബോണറ്റിലൊക്കെ നമുക്ക് ഓൾഡ് ഷേപ്പിനെക്കാട്ടിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ഷേപ്പിലേക്ക് മാറുമ്പോൾ വരുന്നുണ്ട്. പിന്നെ ഈ TRD കിറ്റിൻ്റെ ഭാഗങ്ങൾ വരുന്നത് ഇതാണോ, ബാക്ക് ഭാഗം കൊണ്ടാണ്. ബാക്ക് ബമ്പറിൽ വരുന്ന സ്കേർട്ടിങ്, അതേപോലെ ടെയിൽ ലാമ്പ് LED ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്പോയിലറിലും ഈ TRD കിറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുറകുവശം കൊണ്ട് നോക്കുമ്പോൾ ഒരു കിടിലം ഭീകര ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ കണ്ടോ, TRD ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോൾ ഒരു കിടിലൻ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫോർച്യൂണറിനെ ഇഷ്ടപ്പെടുന്ന ആൾ ഒരു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളൊരു ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റിയൊരു മോഡൽ വാഹനം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇനി നമുക്ക് നേരെ ഡ്രൈവിംഗ് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കൂടി നിങ്ങളെ കാണിക്കാം. ഏകദേശം ഡീസൽ എഞ്ചിനാണ്, ഞാൻ മൈലേജിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. അതായത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഇതിൻ്റെ നമുക്ക് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വരാത്ത ഒരു വാഹനമാണ് ഇതുണ്ടോ. ടൊയോട്ടൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ D4D എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളെ കാണിക്കാമല്ലത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി ഒരു വാഹനം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ സീറ്റ് ഇതാണ്ടോ, ഇത്രയും പഴക്കം വന്നതുകൊണ്ട് സീറ്റിൽ കുറച്ച് ചെറിയ ഡാമേജുകൾ കാണുന്നുണ്ട്. അത് നമുക്ക് പുതിയ സീറ്റ് കവർ അഡീഷണൽ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാനും പറ്റും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. 190,000 km ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ടൊയോട്ടനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഫോർച്യൂണറിനെ സംബന്ധിച്ച് ഇതൊരു കിലോമീറ്റർ അല്ല, ജെന്യൂൻ സർവീസിലുള്ള വാഹനമാണ്. നല്ല മെക്കാനിക്ക്, എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു 10,000-20,000 km ഓടിയ വാഹനത്തിൻ്റെ കണ്ടീഷനുള്ളൊരു വാഹനമാണ്.
പിന്നെ എത്ര മോഡൽ വാഹനം ആവുമ്പോഴും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പറഞ്ഞെങ്കിലും പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗം കൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഡാമേജ് ഈ സീറ്റിൻ്റെ കവറിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത് നേരിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഡാഷ്ബോർഡിൻ്റെ ഭാഗമാണെങ്കിലും ഡോർ പേറിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല വൃത്തിയിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നേരെ വാഹനം ഓടിച്ചിട്ട് ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു ഓഫ് റോഡ് പർപ്പസിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ ഒരു ഹൈറ്റിലെ സീറ്റിലിരുന്ന് ബോണറ്റൊക്കെ കണ്ട് നല്ല വിശാലമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഓടിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കൺട്രോള് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരാൾക്കും നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റും പിന്നെ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒരു പറന്ന് പോകും വാഹനം പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആകുമ്പോൾ അതിൻ്റെ വലിയൊരു ലാഗിങ് കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല കാരണം ഇപ്പോൾ ഈ ഒരു 5-speed ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ലാഗിങ് ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു മൈലേജ് എന്ന് പറഞ്ഞത് ഞാൻ 13 kilometer മൈലേജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടത്തിനൊന്നും ആ മൈലേജ് കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ലോങ് ഡ്രൈവിൽ ഹൈവേ ഡ്രൈവിലൊക്കെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ മൈലേജ് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്കൊരു ടൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 kilometer ഉള്ളിൽ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഈ ഒരു കൂടുതലായിട്ട് വാഹനങ്ങൾ കാണിക്കാനൊന്നുമില്ല നമ്മൾ ഒരുപാട് ഫോർച്യൂണറിൻ്റെ വീഡിയോ ചെയ്തതാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 1975,000 രൂപയാണ് 2014 മോഡലാണ് ഇത്രയും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ളതാണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പക്ക ക്ലിയറിലാണ് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു ഫോർച്യൂണറും പാടെ ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണിക്കാം ഇനിയിപ്പോൾ കുറഞ്ഞ മോഡൽ ഫോർച്യൂണർ വാങ്ങിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2012 മോഡല് ഫോർച്യൂണർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നൊരു വാഹനമുണ്ട് അതും പാടെ നിങ്ങളെ കാണിക്കാം കാരണം ഒരു 12.5 lakh rupees ആ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഇതേ മോഡലിൽ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ വരുന്ന വാഹനമാണ് അപ്പോൾ അതും പാടെ നിങ്ങളെ കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരണം വാഹനം ഇവിടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ വരണം നമുക്ക് അടുത്ത സെക്ഷനിൽ വീഡിയോ വരുന്നുണ്ട് ചെറിയ വിലൻ്റെ വാഹനങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു തീർച്ചയായിട്ടും നമ്മൾ ചെറിയ വിലൻ്റെ 50,000 മുതൽ 1-2 lakh rupees റേഞ്ചിൽ വരുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസും വില വിവരങ്ങളുമായിട്ട് അധികം വൈകാതെ വരും ഇപ്പോൾ നമ്മൾ ഈ നേരെ ഈ ഒരു ഫോർച്യൂണർ ഇല്ല ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വാഹനം പാടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ വരുത്തേണ്ട മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ഷോറൂമിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മളെ വാഹനങ്ങളൊക്കെ ഇതുണ്ടോ ഇവിടെ നമുക്കൊരു ഗോഡൗണ് രൂപത്തിലാക്കി ഇവിടെ കൊടുത്ത് നിർത്തിയതാണ് കുറച്ചധികം വാഹനങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ ജിപ്സി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ആ വാഹനമൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ വാഗനർ i20 ഹോണ്ട അമേസ് ഒക്കെ ഇവിടെ ഉണ്ട് അതേപോലെ നമ്മൾ ഇന്നോവകളാണിത് ഇതിൽ 2012, 2013, 2014 ഒക്കെ ഇന്നോവകൾ നമുക്കിതിലുണ്ട് നമ്മൾ വന്ന വാഹനം നിങ്ങളെ കാണിക്കാം അതായത് ഫോർച്യൂണർ ആ ഫോർച്യൂണർ ഇതുണ്ടോ 2012 മോഡലിൽ വരുന്ന അതായത് നമ്മളിപ്പോൾ കണ്ട അതേ ഷേപ്പിലുള്ള വാഹനം തന്നെയാണ് പക്ഷേ അതിൻ്റെ പോലത്തെ അലൈവിയിലോ TRD കിറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇത് റീ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വാഹനമാണ് കേരള രജിസ്ട്രേഷനിൽ ചെയ്ത് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് നല്ല ക്ലിയറിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന വാഹനമാണ് ഇപ്പോൾ ഫോർച്യൂണറിൽ തന്നെ ബ്ലാക്ക് വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അത്ര ആളുകൾക്കൊക്കെ പറ്റും 12.5 lakh rupees നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഇതും മാനുവൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് നല്ല വൃത്തിയിലാണ് ഈ ഒരു വാഹനം പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങൾ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി കൂടുതൽ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ വരും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം നമ്മൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് അടുത്ത വീഡിയോയിലൊക്കെ മാറ്റം വരുത്തും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു